ദിവസം കോഴിക്കോട് എയർപോർട്ടിൽ വിമാനാപകടം ഉണ്ടായ അവസരത്തിൽ നമ്മൾ കേട്ട വാക്കാണ് ബ്ലാക്ക് ബോക്സ് എന്നത്. ഇതിനു മുമ്പ് മംഗലാപുരത്ത് വിമാനാപകടം ഉണ്ടായപ്പോൾ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിലും അത് കണ്ടെത്തിയതുമെല്ലാം നമ്മൾ അറിയുകയുണ്ടായി. എന്താണ് ഈ ബ്ലാക്ക് ബോക്സ്? ബ്ലാക്ക് ബോക്സ് എന്നത് വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഡിവൈസാണ്. വിമാനാപകടങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് സഹായിക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സുകളാണ്. ബ്ലാക്ക് ബോക്സുകളെ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ എന്നും പറയാറുണ്ട്. ഒരു ഷൂ ബോക്സിന്റെ മാത്രം വലുപ്പമാണ് ഈ ബ്ലാക്ക് ബോക്സുകൾക്കുള്ളത്. ബ്ലാക്ക് ബോക്സിൽ രണ്ട് തരം ഫ്ലൈറ്റ് റെക്കോർഡിംഗ് ഡിവൈസുകളാണ് ഉള്ളത്. ആദ്യത്തേത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ്. വിമാനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും സെക്കൻഡ് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന ഡിവൈസാണ് ഇത്. രണ്ടാമത്തെ ഡിവൈസ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആണ്. പൈലറ്റുകളുടെ സംഭാഷണം അടക്കമുള്ള കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസാണ് ഇത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകളിലും കോർപ്പറേറ്റ് ജെറ്റുകളിലും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. സാധാരണയായി ഈ ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ ഏറ്റവും പിറകിലെ ഭാഗത്താണ് നൽകാറുള്ളത്. വിമാനം തകർന്നാൽ ഏറ്റവും കുറവ് കേടുപാടുകൾ ഉണ്ടാകുന്ന ഭാഗത്തായാണ് ഇത് ഘടിപ്പിക്കാറുള്ളത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ വിമാനത്തിന്റെ എയർ സ്പീഡ്, ആൾട്ടിറ്റ്യൂഡ്, വെർട്ടിക്കൽ ആക്സിലറേഷൻ, ഫ്യൂവൽ ഫ്ലോ എന്നീ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഏതാണ്ട് 25 മണിക്കൂറോളം ഡാറ്റ റെക്കോർഡ് ചെയ്യാനുള്ള സ്റ്റോറേജ് ആണ് ഒരു FDR-ൽ ഉള്ളത്. എയർ ട്രാഫിക് കൺട്രോളുമായുള്ള കോക്പിറ്റിലെ സംഭാഷണങ്ങൾ അടക്കം റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസാണ് CVR. സ്വിച്ചുകളുടെയും എഞ്ചിന്റെയും ശബ്ദവും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. CVR, FDR എന്നിവ ഒന്നിച്ചു വെച്ച് പരിശോധിച്ചാൽ വിമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകും. ഇതനുസരിച്ചാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഉണ്ടായിരുന്ന തകരാറുകളും മറ്റും മനസ്സിലാക്കുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡിങ്ങിന് 2 മണിക്കൂറുള്ള വോയിസുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിമാനത്തിലെ ജീവനക്കാരുടെ പരസ്പര സംഭാഷണങ്ങളടക്കം മിക്ക ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനാൽ അപകടം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കാറുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നത് എങ്ങനെ എന്ന സംശയം പലർക്കും ഉണ്ടാകാം. കരയിൽ വെച്ചാണ് അപകടം ഉണ്ടായതെങ്കിൽ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. വിമാനം തകർന്ന് കടലിലാണ് വീണതെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം ബ്ലാക്ക് ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സിലെ അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ ഉപയോഗിച്ച് ഇത് കണ്ടെത്താം. വെള്ളത്തിൽ വീണാൽ ഒരു അൾട്രാസോണിക് പൾസ് ഇത് പുറപ്പെടുവിക്കും. ഇങ്ങനെ 30 ദിവസം വരെ പൾസ് ഉണ്ടാകും. ഇതിനകം ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കപ്പെടണം. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമെങ്കിലും ആ ഉപകരണത്തിന്റെ നിറം ഫ്ലൂറസെന്റ് ഫ്ലെയിം ഓറഞ്ച് ആണ്. 2nd ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം റേഡിയോ, റഡാർ, ഇലക്ട്രോണിക് നാവിഗേഷൻ എയ്ഡുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രഹസ്യ ഡിവൈസുകൾ കറുപ്പ് ബോക്സിനുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിമാനത്തിലെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഡിവൈസിന് ബ്ലാക്ക് ബോക്സ് എന്ന പേര് വന്നത്. ബ്ലാക്ക് ബോക്സിന്റെ നിർമ്മാണ രീതി ഏത് തരം അപകടത്തെയും അതിജീവിക്കാൻ പോകുന്ന വിധത്തിലാണ്. കടുത്ത താപം, പ്രഷർ, വീഴ്ചയിലുണ്ടാകുന്ന ആഘാതം എന്നിവയെ ഈ ബ്ലാക്ക് ബോക്സ് അതിജീവിക്കുന്നു. ഒരു കോൺക്രീറ്റ് ചുമരിലേക്ക് 750 കിലോമീറ്റർ വേഗതയിൽ വന്ന് ഇടിച്ചാലും തകരില്ല എന്ന് പരീക്ഷിച്ച് ഉറപ്പിച്ച ശേഷമാണ് ബ്ലാക്ക് ബോക്സ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നത്. 1200 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിലും ഈ ഡിവൈസിന് കേടുപാടുകൾ സംഭവിക്കില്ല. വെള്ളത്തിലും ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല.